നമസ്കാരം. മറയൂർ ചന്ദനക്കടത്ത്, മറയൂർ ചന്ദനം പോലെ തന്നെ പ്രശസ്തമാണ് മറയൂരിലെ ചന്ദന കള്ളക്കടത്ത്. ഈ മറയൂർ ചന്ദന കള്ളക്കടത്തിൽ ഇത്രയും കാലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ ഒരു ഇടപെടലോ നടപടിയോ ഒന്നും സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തം. എത്രയോ കൊലപാതകങ്ങൾ നടന്നു, അതിലേറെ എത്രയോ നൂറുകണക്കിന് അതിക്രമങ്ങളും ആക്രമണങ്ങളും കൊലപാതക ശ്രമങ്ങളുമൊക്കെ ഈ ചന്ദന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പകപോക്കലിൻ്റെ ഭാഗമായും അതുപോലെ തന്നെയുള്ള നടപടികളുടെ ഭാഗമായും ഒക്കെ നടന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നടപടിയും ഇത് ചന്ദന കള്ളക്കടത്ത് തടയുന്നതിനും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനും ഒന്നും ഒരു സർക്കാർ വകുപ്പും വനം വകുപ്പോ മറ്റ് വകുപ്പുകളോ ഒന്നും ഇതിൽ ഒരു ശ്രദ്ധയും കേന്ദ്രീകരിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മറയൂരിൽ നിന്നുള്ള മറയൂർ വാസികൾ തന്നെ പറയുന്ന കാര്യമാണ് ഇതൊക്കെ തന്നെ, മറയൂർ സ്വദേശികൾ തന്നെ പറയുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ജനജീവിതത്തിന് പോലും ഭീഷണിയാണ് ഈ കള്ളക്കടത്ത് എന്നത് വ്യക്തം. സാധാരണക്കാരായി കുടുംബമായി കുട്ടികളായി താമസിക്കുന്ന എത്രയോ പേർ ആ ഭാഗത്തുണ്ട്. കൂടുതലും ഇത് സ്ത്രീകളും ഒക്കെ താമസിക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ കള്ളക്കടത്ത് ലോബികൾ എന്നുള്ളതാണ് വാസ്തവം. ഈ മറയൂർ മേഖലയിലെ ചന്ദനക്കടത്തിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിലും വൈരാഗ്യത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നമുക്ക് റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 18 വർഷത്തിനുള്ളിൽ നടന്ന 6 കൊലപാതകങ്ങളും അതിക്രൂരം ആണ് എന്നതിനാൽ ഇവരുടെ പകയുടെ ആഴം പകപോക്കലാണ്. ഈ ഒറ്റുകാർക്ക് എതിരെ അങ്ങനെ അല്ലെങ്കിൽ മറ്റ് ലോബികൾക്കെതിരെയുള്ള പകപോക്കലുകളാണ് ഈ കൊലപാതകങ്ങളൊക്കെ. ഒടുവിൽ ഈ പാളപ്പെട്ടിക്കുടിയിലെ ചന്ദ്രിക എന്ന സ്ത്രീ കൊല്ലപ്പെട്ടത് 2 ദിവസം മുൻപാണ്. അപ്പോൾ അതും ഈ ചന്ദന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അതിലൊന്നും തന്നെ സത്യം പറഞ്ഞാൽ മാധ്യമങ്ങളൊന്നും ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. 2002 ജനുവരി 18 മറയൂർ ടൗണിൽ ടാക്സി ഡ്രൈവർമാരായ കരിമുട്ടി സ്വദേശി ജോർജ്, ബാബുനഗർ സ്വദേശി അഴകൻ എന്നിവർ കൊല്ലപ്പെട്ടു. ഇവരുടെ മൃതദേഹങ്ങൾ പല കഷ്ണങ്ങളാക്കി ഉദുമൽപേട്ടയ്ക്ക് സമീപത്തെ പുളാൻകിണർ കോമംഗലം റെയിൽവേ ട്രാക്കിൽ തള്ളുകയായിരുന്നു. ചന്ദനക്കടത്തിന് ഇവരുടെ ജീപ്പ് വിളിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തി. CBI കേസ് ഏറ്റെടുത്തെങ്കിലും മതിയായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഉപേക്ഷിച്ചു. 2015 നിരവധി ചന്ദന കഞ്ചാവ് ചാരായ കേസുകളിൽ പ്രതിയായിരുന്ന കാന്തല്ലൂർ തീർത്ഥമലക്കുടി സ്വദേശി ബോസ് വെടിയേറ്റ് മരിച്ചു. അതുപോലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശവാസികൾ തന്നെയായ 6 പേരെ അറസ്റ്റ് ചെയ്തു. കേസ് നടന്നു വരികയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. അതുപോലെ 2016 മാർച്ച് 10 മറയൂർ പള്ളനാട് സ്വദേശി ചന്ദ്രബോസ് എന്നയാൾ കൊല്ലപ്പെട്ടത് ഉദുമൽപേട്ടയിൽ വെച്ചായിരുന്നു. കല്ലുകൊണ്ട് ഇടിച്ചു കൊന്ന ശേഷം റെയിൽവേ പാളത്തിൽ മൃതശരീരം ഉപേക്ഷിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ 3 പേരെ അറസ്റ്റ് ചെയ്തു. ചന്ദനക്കടത്ത് വനംവകുപ്പിന് ഒറ്റിക്കൊടുക്കും എന്ന ആശങ്കയിലാണ് ചന്ദ്രബോസിനെ കൊന്നത് എന്നാണ് പ്രാഥമിക നിഗമനം ഈ കേസിൻ്റെ. 2018 ഏപ്രിൽ 31 കാന്തല്ലൂർ തീർത്ഥമലയിൽ നിരവധി ചന്ദന കേസുകളിൽ പ്രതിയായ പുത്രൻ കുടി സ്വദേശിയായ അയ്യപ്പസ്വാമിയെ കല്ലുകൊണ്ട് തലക്കടിച്ച ശേഷം കോക്കയിൽ തള്ളുകയായിരുന്നു. നേരത്തെ കല്ലുകൊണ്ട് തലക്കടിച്ച ശേഷം റെയിൽവേ ട്രാക്കിൽ തള്ളി, ഇപ്പോൾ അത് കൊക്കയിൽ തള്ളി. നേരത്തെ ഉള്ള ആ കേസിൽ മൃതദേഹം കഷ്ണങ്ങളായി മുറിച്ച് ഉദുമൽപേട്ടയിൽ കൊണ്ട് തള്ളി. അപ്പോൾ അത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ, കുട്ടിപ്പകയുടെയും പകപോക്കലിൻ്റെയും ഒക്കെ ആ ചിത്രങ്ങളാണ് മറയൂരിൽ നിന്ന് 2002 ആ കാലഘട്ടം മുതൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്വര നടപടികൾ കൈക്കൊള്ളാനുള്ള ആ ഒരു ശേഷി ഇപ്പോഴും സർക്കാർ വകുപ്പുകൾക്കോ പോലീസിനോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. 2018 നടന്ന സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ ഇപ്പോൾ പാലപ്പെട്ടിക്കുടി സ്വദേശിനി ചന്ദ്രിക 34 വയസ്സ്, അതിൽ 3 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മണികണ്ഠൻ അതുപോലെ തന്നെ കൗമാരക്കാരായ 2 പേർ ഇവരാണ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മറയൂർ ചന്ദന കള്ളക്കടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാലും ഇപ്പോഴും നിർബാധം ഈ കള്ളക്കടത്ത് തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങളും തുടരുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ വനം വകുപ്പും ആഭ്യന്തര വകുപ്പും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഇടപെടണം എന്നാവശ്യമാണ് മറയൂർ നിവാസികൾ ഉന്നയിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നത് വർഷങ്ങളായി തന്നെ, പക്ഷേ അതിനൊന്നും, അതൊക്കെ വെറും വനരോധനമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ കുടുംബമായി താമസിക്കുന്നവർക്ക് കൂടി ഈ ചന്ദന കള്ളക്കടത്തുകാരും അതുപോലെ ചാരായ കള്ളക്കടത്തുകാരും ഒക്കെ തന്നെ ഭീഷണിയായി ഇന്നും നിലകൊള്ളുകയാണ്. മറയൂർ എന്നും ഒരു ഇതുപോലെ തന്നെ ക്രൂരതയുടെയും പകപോക്കലിൻ്റെയും ചന്ദന കള്ളക്കടത്തിൻ്റെയും മറ്റും മാഫിയയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കോ ഇവിടുത്തെ അധികാരികൾക്കോ ഒന്നും ഒരു മൈൻഡുമില്ല. അവരൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയും മരണങ്ങൾ സംഭവിച്ചേക്കാം, ഇനിയും കൊലപാതകങ്ങൾ നടന്നേക്കാം, പകപോക്കലുകൾ നടന്നേക്കാം. എന്നാലും ഇവിടെ ഇവരൊക്കെ തന്നെ അധികാരികളും പോലീസുമൊക്കെ കൈകെട്ടി നോക്കിയിരിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അവർക്ക് ജീവനിൽ കൊതിയുണ്ട്. അവിടം വിട്ട് പലരും
പല മേഖലകളിലേക്ക് പോയി കഴിഞ്ഞു, നാട് വിട്ടോടിക്കഴിഞ്ഞു, പലായനം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ സൗകര്യമായല്ലോ, എല്ലാം കള്ളക്കടത്തും എല്ലാം നിർബാധം തുടരുകയും ചെയ്യാം. ഇത് വലിയൊരു മാഫിയയാണ്. സത്യം പറഞ്ഞാൽ ഇതേക്കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. വളരെ ഈ സ്വർണ്ണക്കടത്ത് മാഫിയ ഒക്കെ പോലെ തന്നെ ഈ ചന്ദനക്കള്ളക്കടത്തും ഇതൊരു വലിയ മാഫിയയുടെ ഭാഗമാണ്. അന്തർ സംസ്ഥാന മാഫിയ, ഇതിൽ ഭീകരവാദമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതൊരു കള്ളക്കടത്തിന് പിന്നിലും പണം വേണം, അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആളുകൾ വേണം. അതിലൊക്കെ തന്നെ ഭീകരവാദവും കള്ളക്കടത്തും മയക്കുമരുന്നും മദ്യവും ഒക്കെ തന്നെ ഈ മറയൂരിൻ്റെ ഈ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടും ഇവിടെ ആർക്കും യാതൊരു കുലുക്കവുമില്ല എന്നതാണ് ഏറ്റവും ഖേദകരം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.